സംസാരിക്കാൻ കഴിവില്ലെങ്കിലും ആ പൊട്ടനെ അവൾക്ക് പിടിച്ചത് അത് വേണേ നമുക്ക് ആലോചിക്കാം. കണക്ക് തീർത്ത് പോവാ, എങ്ങോട്ടാ പോക്ക്? നീ കൂടെ ഉണ്ടെങ്കി എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നാ? നീ പോയിട്ടുള്ള പെണ്ണും ജീവിതമൊന്നും എനിക്ക് വേണ്ട. നിന്നെ തെരുവിൽ നിന്നെടുത്ത് വളർത്തിയതേ അങ്ങനെ ഇറക്കി വിടാനല്ല. നീ എന്റെ കൂടെ പറപ്പ എന്നും. പോണെങ്കി പോടാ, പക്ഷെ എന്നെ കൊന്നിട്ട് വേണം പോവാൻ. അളിയൻ എന്റെ നേരെ ചൂടാവണ്ട, പെണ്ണും പെണ്ണിന്റെ മുതലാളിയും എന്നെ വിളിച്ചു പറഞ്ഞതാ. അല്ല, എന്തെങ്കിലും ഒരു പരിഹാരം ആലോചിക്കാമെന്ന് കരുതി പറഞ്ഞേ ഉള്ളൂ. ശരിയാ, എനിക്ക് ചാണകത്തിന്റെ ചൂര, കാളയുടെ മുഷ്ക, ഒരവളുമാരും എന്റെ കൂടെ പൊറുക്കാൻ വരണ്ട. ഇനി ഈ വൃത്തികെട്ട ജോലി നിർത്തി മറ്റെന്തെങ്കിലും തൊഴിൽ നോക്കുന്നതാണ് നല്ലത്. ചേച്ചി പറയുന്ന നേരാ, ചേട്ടൻ എന്താ ജോലി എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോ പറയാൻ കുറച്ചില്ല, ഒരു വിധത്തിലാ ഞങ്ങൾ പറഞ്ഞൊഴിയുന്നത്. ഇനി വല്ലതും പറയാനുണ്ടാ? നിങ്ങൾക്കും കുറച്ചിലായിരിക്കും അല്ലേ അളിയന്മാരെ? എനിക്കൊരു കുറച്ചിലും ഇല്ല. ഇത് കണ്ട, കാളയ്ക്ക് ലാടനടിക്കാൻ ചുറ്റിയെ പിടിച്ച കയ്യാ. രാമചാമിയാ എന്നെ ഈ തൊഴിൽ പഠിപ്പിച്ചത്. നമ്മുടെ അപ്പൻ തിന്ന ചോറ് മറക്കല്ല്. നിങ്ങളുടെ പഠിപ്പും പത്രാസും ഈ നാക്കാലികളുടെ പിച്ചയാ. ഈ താലി പോലും കാളക്കാരൻ പൊന്നുച്ചാമിയുടെ പെങ്ങന്മാരാണെന്ന് പറയാൻ നിങ്ങൾക്ക് കുറച്ചിലാണെങ്കിൽ ഇനി ഇങ്ങനെ ഒരു ആങ്ങുള്ളതായിട്ട് ആരോടും പറയണ്ട. ആ ഇനി നിങ്ങൾ ആരും എനിക്ക് പെണ്ണ ആലോചിക്കണ്ട. അങ്ങനെ കാക്ക കാ കാന്ന് മണന്ന് പറന്നു. എന്റെ കുട്ടാ, ഞാൻ അന്നേ പറഞ്ഞില്ലേ കുട്ടന്റെ ആശാന് പെണ്ണൊന്നും കിട്ടില്ലെന്ന്? ഇപ്പെന്തായി? കേൾക്കാൻ നല്ല തമാശയുണ്ട്. കുട്ടന്റെ ആശാന് ചാണകത്തിന്റെ ചൂരാന്ന് ഒരുത്തി വിധി എഴുതി. കാളക്കുട്ടന്റെ കൂടെയല്ലേ കുട്ടന്റെ കൂട്ട്, ഇത്തിരി മണമില്ലാതെ ഇല്ല. എന്ത് ചെയ്യാനാ, ഇഷ്ടപ്പെട്ടു പോയില്ലേ, അനുഭവിക്ക തന്നെ. എന്നെ മുട്ടണ്ട. ഹായ്, നല്ല ചന്തമുള്ള വളകൾ, ആർക്കാ ഇത്? കൊള്ളാം, ആ വേല മനസ്സിലിരിക്കട്ടെ. സ്നേഹമുള്ളവര് കയ്യില് വളയിട്ട് തരണം. ഒന്ന് ഇട്ട് തന്നെ. തരിവള, മണിവള, ഡം ഡം ഡം.
കെട്ടാൻ പോന്ന ചെക്കനെ കുപ്പിവള തന്നെ പറ്റിക്കാൻ നോക്കണ്ട. സ്വർണവളകളാ വാങ്ങി തരേണ്ടത്. വാങ്ങിത്തരോ? ആ